മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഗായകനാണ് ശ്രീ യേശുദാസ്. ഈ കാലത്തിനിടയിൽ അത്രത്തോളം മികച്ച ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ മലയാളികൾ കേട്ടതും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതും. ഗാനഗന്ധർവൻ എന്നാണ് മലയാളികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത്. എന്നാൽ ഈ കാലത്തിനിടയിൽ പലപ്പോഴും പല ആരോപണങ്ങൾക്കും അദ്ദേഹം വിധേയനായിട്ടുണ്ട് എന്ന കാര്യവും നമുക്കറിയാം. അത്തരത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ കേട്ടിട്ടുള്ള ഒന്നാണ് യേശുദാസ് ആ കാലത്ത് ഉദിച്ചു വന്ന പല യുവ ഗായകരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നത്. മാത്രമല്ല, സിനിമയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന വയലാർ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കാണാൻ കൂട്ടാക്കാതിരുന്നതും, മദ്യപിച്ച് ജീവിതം നശിച്ച ഒരുത്തൻ സഹായം അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞതുമൊക്കെ അക്കാലത്ത് വാർത്തകളിൽ ഇടം നേടിയ സംഭവമായിരുന്നു. ഇപ്പോഴിതാ യേശുദാസിനെതിരെ കാലങ്ങളായി ഉയർന്നുവരുന്ന ഇത്തരം ആരോപണങ്ങളിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ് നടൻ ശങ്കർ. യേശുദാസ് പല ഗായകരുടെയും അവസരങ്ങൾ തട്ടിയെടുത്തുവെന്നും യേശുദാസ് കാരണം ചെറു ഗായകർ പോലും ബുദ്ധിമുട്ടിലായെന്നുമുള്ള പ്രചാരണത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ശങ്കർ. തൻ്റെ പുതിയ സിനിമയായ എഴുത്തോലയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശങ്കറിന്റെ പ്രതികരണം. പുതിയ ഗായകർക്ക് യേശുദാസ് കാരണം അവസരം നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് ശങ്കർ പറയുന്നത്. സിനിമ എന്നത് ആത്യന്തികമായി ബിസിനസ് മാത്രമായതിനാലാണ് പലതും സംഭവിക്കുന്നതെന്നും ശങ്കർ കൂട്ടിച്ചേർത്തു. അക്കാലത്തെ കച്ചവട താല്പര്യങ്ങളുമാണ് ഇതിന് പിന്നിലെ കാരണമായി ശങ്കർ വിലയിരുത്തുന്നത്. ശങ്കറിന്റെ വാക്കുകൾ ഇത്തരത്തിലാണ്: സിനിമാ പാട്ടുകളുടെ കാസറ്റുകൾ വിറ്റു പോകണമെങ്കിൽ യേശുദാസോ ജയചന്ദ്രനോ പാടണമെന്നതായിരുന്നു അന്നത്തെ സാഹചര്യമെന്നും ശങ്കർ പറയുന്നു. പല നിർമ്മാതാക്കൾക്കും അതിനാൽ യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കാനായിരുന്നു താല്പര്യം. ഇന്നത്തെ കാലത്ത് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്നും ശങ്കർ ചൂണ്ടിക്കാട്ടി. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പണ്ട് യേശുദാസ് സാർ കാരണം പല ഗായകരുടെയും അവസരം നഷ്ടമായി എന്ന്. ശരിക്കും അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഗായകനായിരുന്നു ദാസേട്ടൻ. പുള്ളിക്ക് ശേഷം ഉണ്ടായിരുന്നതാവട്ടെ ജയചന്ദ്രൻ ചേട്ടനും. ഇവർ പാടിയ പാട്ടാണെങ്കിൽ അതിൻ്റെ കാസറ്റുകൾ വൻ തുകയ്ക്കായിരുന്നു വിറ്റുപോയിരുന്നത്. എന്നാൽ ചെറിയ പാട്ടുകാരോ മറ്റോ ആണ് പാടുന്നതെങ്കിൽ പൈസയും കുറച്ചേ കിട്ടുമായിരുന്നുള്ളൂ. സിനിമ എന്നാൽ ആത്യന്തികമായി ബിസിനസ് മാത്രം നോക്കുന്നതാണ്. അതുകൊണ്ട് പല പ്രൊഡ്യൂസർമാർക്കും യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കാനായിരുന്നു താല്പര്യം. എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാം വ്യത്യസ്തമാണ്. ഇന്ന് ആർക്കും മുൻപോട്ട് വരാനുള്ള അവസരമുണ്ടെന്നും ശങ്കർ കൂട്ടിച്ചേർത്തു പറഞ്ഞു. 80s-90s നിരവധി ഹിറ്റ് സിനിമകളിലെ നായകനായിരുന്ന ശങ്കറിന് വേണ്ടി ഒരുപാട് മികച്ച ഗാനങ്ങൾ യേശുദാസ് ആലപിച്ചിട്ടുണ്ട്. അക്കാലത്ത് സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ നടൻ കൂടിയായിരുന്നു നടൻ ശങ്കർ. എന്നാൽ പിന്നീട് മോഹൻലാലും മമ്മൂട്ടിയും കളം പിടിച്ചതോടെ ശങ്കറിന്റെ മാർക്കറ്റ് വാല്യൂ താഴേക്ക് പോവുകയായിരുന്നു. ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിന്ന അദ്ദേഹം പിന്നീട് തിരിച്ചെത്തിയത് സഹനടനായിട്ടായിരുന്നു. ഇപ്പോൾ സംവിധാന രംഗത്തേക്കും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നടൻ ശങ്കർ.